Hi friends, Oppa Stitching like a largo saga. In the Namakuru short top of the Igan and Noka, on the meter Duniana, other night in Anuda Tirikinada. Up a cotton to Duniana, Ninga Christola type Tuniana, other Ningaku UC on the Lana. A pinky I can all help with the invented cotton Duniana, UC the Rigana, the other than a number lining in the Nidanilla, lining in the Gavana Nanda, or a meter lining at Kanadana. Up is Adi Namaka Madaki in the Engan and Noka, V the Lana, Yamadaki another. Tunida, Uru side, Namala Vidil, the Volunu Madaki, Vindu Nuda Madaki, Nala Iten Yana, Madaki Tirikiana. Adi Namaka yoke portion and add canola, total length 28 and the Evadan Edi Kanikan under the Ningla Nokia Madi. Up a total length 28 Adilina, Namala yoke in the length and Varnale, Padinalariana, Thayel Tumbodi, Cherth Editirikana. Padinalera, Namalad to the tender. In a Oreo night, Namaka Markia, shoulder and Yanavada, R engineana, Edikanada. Teenage garka, but in the Alavin and Yan Jay in the top and Ningle, Ningle, correct Alavin, Editor Kanana. Upper orange in the shoulder to Adebola than a armholum, Yanibada, orange than Ned to Tunda. In a chest of anam, Namala, one bather yan at another, Thayam Tumboda chair, the Padrun, the Namlavada Markinunda. But one or lorca, Yuru Vidi, Patuna Rilla, other Korchuda Tunicuda the Lidicandivari. Idipa Thayal Tumboda, Adaka Namaka, Padrun Ninjana, very nothing in a Madakumba. ഇനി അടുത്തത് നമുക്ക് വേസ്റ്റ് വണ്ണം നോക്കാം വേസ്റ്റ് വണ്ണം ഞാൻ 8.5 എടുക്കുന്നത് അപ്പോൾ ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി 10.5 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നെക്ക് നമുക്ക് എടുത്തു കൊടുക്കാം 3 ഇഞ്ച് ആണ് നെക്ക് അകലം അപ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് പോകത്തില്ല അതുകൊണ്ട് ഞാൻ ഒരു 2.75 മാർക്ക് ചെയ്തു ഇറക്കം ഞാൻ 5.5 ഇഞ്ചും ബാക്ക് ഇറക്കം 3.5 ഇഞ്ചും ആണ് കൊടുക്കുന്നത് നെക്കിന്റെ ഇറക്കം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് കൊടുക്കാം ഇനി ഇതൊരു ബോക്സ് പോലെ നമുക്ക് മാർക്ക് ചെയ്യാം അതിനുശേഷം നെക്ക് നമ്മൾ റൗണ്ട് നെക്കാണ് ചെയ്തെടുക്കുന്നത് ഇത് നമ്മൾ ക്യാൻവാസ് ഒന്നും വെക്കുന്നില്ല ക്രോസ് പീസ് വെച്ച് എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യാമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ രണ്ടും നമ്മൾ റൗണ്ട് നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് നമുക്ക് 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഇതേപോലെ ഒന്ന് വളച്ച് മാർക്ക് ചെയ്യാം കാരണം ഒരു വശം ഇങ്ങനെ തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നെക്ക് നമുക്ക് ആദ്യം ബാക്ക് സൈഡ് കട്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് ബാക്ക് സൈഡ് ഒന്ന് മാറ്റി വെക്കാം അതിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രണ്ട് സൈഡാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ആം ഹോളും നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യണം അതേപോലെ തന്നെ നെക്കും നമുക്ക് നമ്മുടെ 5.5 ഇഞ്ച് അല്ലേ എടുത്ത് അതും കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നെക്ക് കട്ട് ചെയ്തു ഇനി ആം ഹോളും നമുക്ക് 1.5 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം ഇനി ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക അപ്പോൾ അത് ഞാൻ നെക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ കട്ട് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നെക്ക് കട്ട് ചെയ്യാതിരിക്കുന്നത് അപ്പോൾ ഇതാ ഇതേപോലെ ഫ്രണ്ട് നെക്കും നമ്മൾ റെഡിയായി നമ്മുടെ ബാക്ക് സൈഡും റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞ് നമുക്ക് മാറ്റി വെക്കാം ഇനി താഴത്തേക്കുള്ള പീസാണ് നമ്മൾ നേരത്തെ എങ്ങനെയാണോ മടക്കിയിട്ടത് ഇതിന് മുകൾ വശത്തൊന്നും നമ്മൾ കട്ട് ചെയ്തില്ലേ അതിൻ്റെ ബാലൻസ് 4 തന്നെ മടക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഇവിടെ 15 ഇഞ്ച് ഇറക്കം കിട്ടുന്നുണ്ട് ടോട്ടൽ ഇറക്കം 15 തയ്യൽ തുമ്പോട് ചേർത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ഒരു പീസ് കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഫ്രണ്ട് സൈഡിനും ബാക്ക് സൈഡിനും നമുക്ക് കിട്ടിയിട്ടുണ്ട് ചെറിയ ഫ്ലീറ്റ്സ് ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു 42 ഇഞ്ച് വീതി വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ഞൊറവ് നമുക്ക് വേണ്ട നമുക്ക് കുറച്ചൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഇതേപോലെ ആദ്യം ഒന്ന് വെക്കുക ചേർത്ത് വെക്കുക എന്നിട്ട് ലെങ്ത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് സോറി വിഡ്ത്ത് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് നമ്മൾ 15 ആണല്ലോ എടുത്തത് വിഡ്ത്താണ് നമുക്ക് ഇനി നോക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഏറെ ഫ്ലീറ്റ്സ് ഇഷ്ടമാണെങ്കിൽ അത് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഇവിടെ നോക്കിക്കേ നമുക്ക് 21 കിട്ടുന്നുണ്ട് അപ്പോൾ ടോട്ടൽ നോക്കുമ്പോൾ 42 ഇഞ്ച് വീതിയാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് കുറച്ച് എടുക്കുകയാണ് ഏകദേശം ഒരു 35 ഒക്കെ നമുക്ക് മതിയാവും അപ്പോൾ ചെറിയ ഫ്ലീറ്റ്സ് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ദാ ഇവിടുന്ന് ഒരു 35 ഞാൻ എടുത്തിട്ട് അവിടെ വെച്ച് നമ്മളങ്ങ് കട്ട് ചെയ്യുകയാണ് അതാ അപ്പോൾ ഇത് മിച്ചം വന്ന പീസാണ് ഇത് നമുക്ക് ക്രോസ് പീസിനായിട്ട് യൂസ് ചെയ്യാം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ദേ നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ് ഇത് നമുക്ക് ഫ്ലീറ്റ്സ് ഇട്ടാൽ മതി 15 ഇഞ്ച് നീളത്തിലും 35 ഇഞ്ച് വീതിയിലും നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് ഇത്രയും തുണിയും കൂടെ ആയിരുന്നു മിച്ചം കിട്ടിയിരുന്നത് അതും നമ്മൾ ഇതേപോലെ തന്നെ 4 മടക്കി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ സ്ലീവ് 10.5 ഒരു 1.5 ഇഞ്ചൂടെ നമ്മൾ കൂട്ടി ടോട്ടൽ 12 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക ഇവിടുത്തെ സ്ലീവിൻ്റെ കൈവണ്ണം എത്രയാണോ അത് നമുക്ക് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇവിടുന്ന് ഒരു 8.5 വരുന്നത് നമുക്ക് 8 ഇഞ്ചിന് മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് 3 ഇഞ്ച് നമുക്ക് ഇറക്കി മാർക്ക് ചെയ്യാം സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തു 1.5 ഇഞ്ച്
വളച്ച് മാർക്ക് ചെയ്തു. ഇനി തയ്യൽ തുമ്പ് കൂടി ഇട്ട് കൊടുക്കണം. അപ്പം ഇതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. മിച്ചം ഉള്ള ഈ ഒരു പീസിൽ നമ്മൾ ചെറിയൊരു പ്ലീറ്റ്സ് ഇട്ട് കൈയുടെ എൻഡിൽ ഒരു അംബ്രല്ല പോലെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മിച്ചം കിട്ടുന്ന രീതിയിൽ വേണം തുണി അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഞാൻ ആദ്യമേ തന്നെ എല്ലാം അളന്ന് നോക്കി കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് എടുത്തത് കേട്ടോ. നമ്മൾ ആദ്യമേ വെച്ച് അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെങ്ത്തിൽ ചിലപ്പോൾ തുണി കിട്ടണമെന്നില്ല. ചിലപ്പോൾ കടക്കാർ 1.5 മീറ്റർ എന്ന് പറഞ്ഞാലും ഒരു കുറച്ചുകൂടെ ഒക്കെ ഒന്ന് കൂട്ടിയിട്ട് തരും. ചിലർ തീരെ കുറച്ചായിരിക്കും ഇട്ട് തരുന്നത്. അപ്പം നമുക്കിത് തികയത്തില്ല. അപ്പോൾ ലെങ്ത്തൊക്കെ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ബാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് സ്ലീവും പിന്നെ ഇതിന് ചെറിയൊരു പ്ലീറ്റ്സ് നമുക്ക് ഇട്ട് കൊടുക്കാവുന്ന ഒരു ലെങ്ത്തേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. കുറച്ചേറെ ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുണി കൂടുതലായിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ലീവിൻ്റേത്. ഇനി നമ്മൾ മിച്ചം വന്ന പീസിൽ നിന്ന് ഇതേപോലെ ഒരു 3 പീസ് ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തു. സ്ട്രെയിറ്റ് അല്ല, ക്രോസ് പീസ് തന്നെ എടുത്തു കൊടുക്കണം, അത് പ്രത്യേകം ഓർക്കണം. അങ്ങനെ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. ആദ്യം നമുക്ക് ഫ്രണ്ട് സൈഡാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നെക്കിന് ക്രോസ് പീസ് ഏതൊരു മോഡൽ വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതല്ല നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ കറക്റ്റ് ആ നെക്കിൻ്റെ അതേ രീതിയിൽ തന്നെ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് തയ്ച്ച് തിരിച്ചിട്ട് കൊടുക്കാം. അതല്ല ലൈനിങ് വെക്കുന്നുണ്ടെങ്കിൽ ലൈനിങ് തിരിച്ച് വെച്ച് കൊടുക്കാം. ക്രോസ് പീസ് ആണെങ്കിൽ ഒറ്റ ലൈനായിട്ട് ആദ്യം തയ്ച്ചിട്ട് പിന്നീട് ഉള്ളിൽ മടക്കി വെച്ച് കൊടുക്കാം. അങ്ങനെ അതൊക്കെ നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നൈറ്റിക്ക് നമ്മൾ ചെയ്തില്ലേ, അതേപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് ഇതിലേക്ക് വെച്ച് 1/4 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മലന്നു പോകരുത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നെക്ക് ശരിക്കും മലന്നു പോകും. ബിഗിനേഴ്സ് ചെയ്യുമ്പോൾ ഒത്തിരി കമൻസ് എനിക്ക് വരാറുണ്ട് ഇങ്ങനെ ചെയ്തിട്ട് നെക്ക് മലന്നു പോകുന്നുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു തുണിയിൽ ചെയ്ത് പഠിക്കുക, അതിനുശേഷം മാത്രമേ നല്ല തുണിയിൽ ചെയ്യാവുള്ളൂ. ആദ്യം എനിക്കും അങ്ങനെ തന്നെ ഉണ്ടാവാറുണ്ടായിരുന്നു, മലന്നു പോകും. നമ്മളത് പിടിച്ച് വലിക്കുന്നത് കൊണ്ടാണ്. തുണി ഒരിക്കലും വലിക്കരുത്, കൈകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അയൺ ചെയ്യുമ്പോൾ ഇതങ്ങ് ചേർന്ന് വരുന്നതായിരിക്കും. അത് അയൺ ചെയ്ത് നമുക്ക് പിന്നീട് എടുക്കാം. ബാക്ക് സൈഡൂടെ നമുക്കൊന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട് നെക്ക്. അപ്പോൾ ബാക്ക് സൈഡ് ഇതേപോലെ തന്നെ ഞാൻ നല്ല വശത്ത് വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. രണ്ടും നല്ല വശത്ത് തന്നെ നമ്മൾ തയ്ച്ചിട്ട് ഇതേപോലെ കട്ടിങ് കൊടുത്തിരിക്കുകയാണ്. ഇനി അടുത്ത ഷോൾഡറാണ്. ബാക്ക് സൈഡിൻ്റെ ആ ഒരു പീസ് നമ്മൾ മുകളിലേക്ക് ഉയർത്തുക, എന്നിട്ട് ഫ്രണ്ട് സൈഡിൻ്റെ ബാക്കിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഷോൾഡർ നമുക്ക് തയ്ച്ചെടുക്കാം. ഞാനിവിടെ 2 സ്റ്റിച്ച് ഷോൾഡറിന് ചെയ്യുന്നുണ്ട്. ഇവിടെ അതേപോലെ തന്നെ നല്ല വശവും ചേർത്ത് വയ്ക്കുക. ബാക്ക് സൈഡിലുള്ള ആ ക്രോസ് പീസ് നമ്മളതെടുത്ത് ഫ്രണ്ടിൻ്റെ ബാക്കിലേക്ക് വെച്ച് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ നമുക്കിത് മടക്കി ഉള്ളിലേക്ക് വരികയും ആ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റായിട്ട് വരികയും ചെയ്യും. കണ്ടോ ഇതേപോലെ. എന്നിട്ട് ബാക്ക് സൈഡ് നമ്മളിതിങ്ങനെ പിടിച്ച് അകത്തേക്ക് തയ്ക്കുകയാണ്. അപ്പോൾ ആദ്യം തയ്ക്കുമ്പോഴും ഇങ്ങനെ തയ്ക്കുമ്പോഴും വലിക്കാതെ ശ്രദ്ധിച്ച് തയ്ക്കുക. കണ്ടോ ഇതേപോലെ വെച്ച് നമ്മൾ തയ്ച്ചെടുക്കും. തയ്യൽ തുമ്പ് പുറത്തേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ അപ്പം നന്നായിട്ട് ചേർന്ന് വന്നു. ഇനി അടുത്തത് ഷോൾഡർ. നമ്മളിതുപോലെയൊക്കെ ചെയ്യുമ്പോൾ ചെറിയൊരു വേരിയേഷൻ നമുക്ക് വന്നേക്കാം. അപ്പോൾ ഒരു ശക്കലം വേരിയേഷൻ എനിക്ക് വന്നിട്ടുണ്ട്. അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റി. ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ താഴെയുള്ള ഫ്ലീറ്റ്സ് ഇല്ലേ, അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് വെച്ചിട്ട് ചെറിയ ഫ്ലീറ്റ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് 1/2 ഇഞ്ച് വീതിയിൽ കുഞ്ഞ് പ്ലീറ്റ്സേ പറ്റത്തുള്ളൂ. 1 ഇഞ്ച് അകലത്തിലാണ് ഞാൻ ചെറിയ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം നിങ്ങൾ വേണമെങ്കിൽ ലോങ് സ്റ്റിച്ച് വെച്ചിട്ട് ഒന്ന് ഫ്ലീറ്റ്സ് ഇട്ട് നോക്കുക. കറക്റ്റായിട്ട് വന്നിട്ടില്ലെങ്കിൽ അത് അഴിക്കാൻ എളുപ്പമായിരിക്കും. എന്നിട്ട് വീണ്ടും 2 ഇട്ട് നോക്കുക. അതല്ല കറക്റ്റായിട്ട് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെച്ച് കൊടുത്തു. കണ്ടില്ലേ ചെറിയ പ്ലീറ്റ്സ് നമുക്ക് ഇതിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്ക് സൈഡിലും നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് സ്ലീവ് ചെയ്യാം. സ്ലീവും നമ്മൾ ഇതേപോലെ തന്നെ ചെറിയ പ്ലീറ്റ്സ് ഇട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ അരികുവശം തയ്ച്ചെടുക്കാം. നിങ്ങൾക്ക് റോൾ ഹെം ഉണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ല. നമുക്ക് വേണമെങ്കിൽ 2 ഇതുപോലെ ചെറുതായിട്ട് അടക്കി തയ്ച്ചു കൊടുത്താലും മതി. എന്നിട്ട് അതും ഈ സ്ലീവിൻ്റെ എൻഡിലേക്ക് വെച്ചിട്ട് നല്ല വശവും ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഇവിടെ 1 ഇഞ്ച് അകലത്തിന് ചെറിയ ഫ്ലീറ്റ്സ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാടായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വണ്ണം തോന്നിക്കും. അതുകൊണ്ടാണ് ചെറിയ ഫ്ലീറ്റ്സ് ഇടാനായിട്ട് ഞാൻ പറഞ്ഞത്. അതുമല്ല ലൈനിങ് വെച്ച് തയ്ക്കുമ്പോഴും കുറേ കൂടെ വണ്ണം തോന്നിക്കും. അപ്പോൾ ജോർജറ്റിൻ്റെ തുണിയൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. നല്ല സ്ലിമ്മായിട്ട് നമ്മളെ തോന്നിക്കാനും നല്ലതായിരിക്കും.
അപ്പോൾ ഇതേപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി രണ്ട് സ്ലീവും നമുക്ക് ഷോൾഡറിലേക്ക് പിടിപ്പിച്ചു കൊടുക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയായിരുന്നു, ഫ്രണ്ട് സൈഡ് സ്ലീവ് രണ്ടെണ്ണവും കൂടെ പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണം കേട്ടോ, അത് വിട്ടുപോയായിരുന്നേ. അപ്പോൾ അതും കൂടെ ഒന്ന് കട്ട് ചെയ്തേക്കണം. ഇനി ഇത് രണ്ടും കൂടെ ഞാൻ ചേർത്ത് തയ്ച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ രണ്ട് സ്ലീവും ഇതേപോലെ ചേർത്ത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ണം മാർക്ക് ചെയ്യുന്ന എങ്ങനെയാണ് നോക്കാം. കറക്റ്റ് മിഡിൽ പോയിൻറ്റ് മാർക്ക് ചെയ്യുക, നെക്കിൻ്റെ മിഡിൽ പോയിൻറ്റ്. എന്നിട്ട് രണ്ട് വശത്തേക്കും 9.5 ഇഞ്ച് വെച്ചിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്യുകയാണ്. ഇത്രയും നമുക്ക് വണ്ണം വേണ്ടി വരില്ല, കാരണം ആം ഹോളിൻ്റെ നമ്മൾ അളന്ന് നോക്കിയിട്ടും കൂടെ ആണ് വയ്ക്കുന്നത്. ഇനി ഇവിടുത്തേത് നമുക്ക് ഷേപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടുത്തെ മിഡിൽ പോയിൻ്റ് എടുത്തിട്ട് രണ്ട് വശത്തേക്കും ഞാൻ ഒരു 8 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുകയാണ്. കണ്ടില്ലേ, നമ്മൾ 8 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് സ്ലീവിൻ്റെ വണ്ണം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് ഒരു 6 ഇഞ്ച് ഷോർട്ട് സ്ലീവിൻ്റെ നോക്കിയിട്ട് നമ്മൾ അവിടുത്തെ വണ്ണം ഒരു 5.75 മാർക്ക് ചെയ്തു. പിന്നെ നമുക്ക് മുകൾ ഭാഗത്തേക്ക് ജസ്റ്റ് ഞാൻ ഇതേപോലെ അങ്ങ് വരയ്ക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ നിവർന്ന് കിടക്കുന്നതായിരിക്കും. ഇനി ഇവിടുന്ന് ആ ഒരു ഷേപ്പ് നമ്മൾ ഇതേപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തു താഴേക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടുത്തേതും നമ്മൾ സ്ലീവിൻ്റെ വണ്ണം അതേപോലെ തന്നെ 6 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. അവിടുത്തെ വണ്ണം നമ്മൾ 5.7 മാർക്ക് ചെയ്തു. ഇവിടുന്ന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇവിടുന്ന് ഇച്ചിരി ചരിച്ചിട്ട് ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. പിന്നെ സ്ലീവിൻ്റേത് നമ്മൾ കുറച്ച് കണ്ടില്ലേ, 9.5 ഇവിടെ മാർക്ക് ചെയ്തെങ്കിലും ഇത്തിരി ഇങ്ങോട്ട് കയറി വരും. അപ്പോൾ ആ ഷേപ്പിൻ്റെ അവിടെ മുതൽ മുകളിലേക്ക് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതേ മുട്ടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ അളന്ന് നോക്കുമ്പോൾ നമുക്ക് 8.5 വേണ്ടത്, അതുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. എപ്പോഴും സ്ലീവ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഈ അളന്ന് നോക്കണം. ചിലർക്ക് ആം ഹോളൊക്കെ ഡൗട്ട് വരുന്നവർ ആം ഹോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇനി അത് ഷേപ്പ് ചെയ്യുക. പിന്നെ നമുക്ക് താഴ്ഭാഗത്തേത് രണ്ടായിട്ട് മടക്കി തയ്ച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ കണ്ടില്ലേ ഫ്രണ്ട്സ്, ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചേരുന്ന ബട്ടൺ വേണമെങ്കിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ രണ്ട് മോഡൽ ബട്ടൺ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലൂ വെച്ച് ഒട്ടിച്ച് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് റേറ്റ് കൂടിയ ബട്ടൺസ് ഉണ്ട്. ഇപ്പോൾ ഇത് കണ്ട ഒരെണ്ണത്തിന് 50 രൂപയാണ്, ഭയങ്കര റേറ്റാണ് ഈ ഒരു ബട്ടണ്. ഇത് പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ യൂട്യൂബിൽ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് ഒരാൾക്ക് വെച്ചു കൊടുക്കാനൊക്കെ അതല്ല, കാരണം 50 രൂപ ആയതുകൊണ്ട് തന്നെ നമുക്ക് തുണിക്ക് അത്രയും കൂടെ റേറ്റ് കൂടുതൽ വാങ്ങേണ്ടി വരും. പക്ഷേ നല്ല ഫിനിഷിംഗ് ഉള്ളൊരു ബട്ടണാണ്, നമുക്ക് സ്വന്തമായിട്ടൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഇത് ഇച്ചിരി റേറ്റ് കുറഞ്ഞ ടൈപ്പിലേക്ക് ബട്ടൺസാണ്. അപ്പോൾ ഇതിന് ചേരുന്ന ഒരു ടൈപ്പ് ബട്ടൺ എനിക്ക് കിട്ടിയില്ല. വൈറ്റ് മാത്രമായിട്ടുള്ളതാണ് കുറച്ചുകൂടെ നല്ലത്, അതല്ലെങ്കിൽ ഷോ ബട്ടൺ ചെയ്തെടുത്താലും മതി. അപ്പോൾ അതാ നമ്മൾ ഒന്നും വയ്ക്കാത്തതാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഭംഗി തോന്നിയത്. അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. നമുക്ക് ജീൻസിൻ്റെ കൂടെയും സ്കേർട്ടിൻ്റെ കൂടെയും ഒക്കെ ചേരുന്ന ഒരു നല്ല ടോപ്പാണ്. എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അടുത്ത ഒരുപാട് നല്ല വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം ഫ്രണ്ട്സ്. താങ്ക് യു, ബൈ ബൈ.